നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. ആയിരത്തി തൊള്ളായിരത്തി 1988 ഉത്തർപ്രദേശിൽ ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. അരുണിമ സിംഹ അതായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ 2011 നവംബറിൽ ആ പെൺകുട്ടി ഒരു ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു. അതേസമയം രാത്രിയിൽ 1 മണിയായപ്പോഴേക്കും ആ ട്രെയിനിൽ കുറച്ച് അക്രമാസക്തരായ ആൾക്കാർ കടന്നുകൂടി, അതായത് മോഷ്ടാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ ഈ ട്രെയിനിൽ കടന്നുകൂടിയപ്പോഴേക്കും ഈ പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് ഈ മോഷ്ടാക്കൾ ഭയന്ന് ഈ പെൺകുട്ടിയെ എടുത്ത് പുറത്തേക്ക് എറിയുകയാണ് ചെയ്തത്. അതായത് ഈ പെൺകുട്ടി ഇവരെ കണ്ട് ആ ട്രെയിനിൻ്റെ ചങ്ങല വലിക്കും എന്ന് ഇവർ ഭയന്ന് ആ പെൺകുട്ടിയെ ആ ട്രെയിനിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അതേസമയം ആ പെൺകുട്ടി ചെന്ന് വീണത് അപ്പുറത്തെ ട്രാക്കിലാണ് പോയി വീണത്. അതേസമയം ആ ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ വരികയും ചെയ്തു. പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് എഴുന്നേറ്റ് മാറാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയുടെ കാലിൽ കൂടെ ട്രെയിൻ കയറി ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ആ പെൺകുട്ടിക്ക് കാൽ നഷ്ടമാകുകയും ചെയ്തു. അപ്പോൾ ആ പെൺകുട്ടി കരുതി ഇവിടം കൊണ്ട് ലൈഫ് തീരുകയാണ്, ഇനി മുന്നോട്ട് ഒരു ജീവിതം ഇല്ല എന്നാണ് കരുതിയത്. പക്ഷേ അന്ന് ആ പെൺകുട്ടി എടുത്ത ഡിസിഷൻ അതാണ് ആ പെൺകുട്ടിയെ ഏറ്റവും വലിയ ഉയർച്ചകളിലേക്ക് എത്തിച്ചത്. ആ പെൺകുട്ടി എടുത്ത ഡിസിഷൻ മറ്റൊന്നുമല്ലായിരുന്നു, എവറസ്റ്റ് കീഴടക്കണം എന്നായിരുന്നു ആ പെൺകുട്ടി എടുത്ത ഡിസിഷൻ. അങ്ങനെ നഷ്ടമായ തൻ്റെ കാലുമായിട്ട് ആ പെൺകുട്ടി അന്നെടുത്ത ഡിസിഷൻ അത് കാരണം ആ പെൺകുട്ടി എവറസ്റ്റ് കീഴടക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അത് എത്രമാത്രം സ്ട്രോങ് ആണോ, അത്രമാത്രം സ്ട്രോങ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതെന്തായാലും സക്സസ് ആയിരിക്കും. അതാണ് ഈ ഒരു സ്റ്റോറിയോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിലും നമ്മൾ അതുമാത്രം ഫോക്കസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് കറക്റ്റായി ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. ഇറ്റ്സ് ടൈം ഫോർ യു ടു ടേക്ക് ഡിസിഷൻ ഫോർ അച്ചീവിങ് ഗോൾസ്. അതാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ എടുത്ത ആ ഡിസിഷൻ അത് സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ടൈം എടുത്താണെങ്കിലും എന്തായാലും അതിന് സക്സസ് കണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.